ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആ. കാരണം വെച്ചാല് വേണമെന്ന് ചിലപ്പോ അതിന് കൂടുതൽ അങ്ങനെയല്ല ഉണ്ടാവും. പക്ഷെ അതിപ്പോ നമ്മൾ നമുക്കിപ്പൊ എത്ര എമൗണ്ട് ഫസ്റ്റ് കിട്ടി. ഹലോ, അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ഒരു 1 വീക്കിന് മുകളിലായി നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നേ ആരതാ നമ്മുടെ രമേന്ദ്രന്റെ ബർത്ത്ഡേ വീഡിയോ ആണ് തോന്നുന്നു ചെയ്തത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാല് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അത് കൂടാണ് മുന്നാണ്ട് ജലദോഷം പിടിച്ച് പണിയായിട്ടാണ് പണിയെന്നൊന്നും പറയാം, 16 അതെ. അപ്പൊ കോൾഡ് കോൾഡ് ഇവർക്ക് പറ്റില്ല. കാരണം വെച്ചാല് കോൾഡിന് ഇങ്ങനെ ഇരുട്ട് പോലെ കോൾഡ് വരാനാവുമ്പോ നമുക്ക് തൊണ്ടക്കലൊരു ഇതുണ്ടല്ലോ, അന്നേരം തുടങ്ങും മുന്നാട്ടിലൊരിത് തൊട്ടൂടാ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ദേഷ്യന്റെ മക്കളെ അനക്ക് ദേഷ്യം പിടിക്കും ഇവർക്ക് കോൾഡ് പിടിച്ചാല്. അമ്മ മീൻസ് ഭയങ്കര ദേഷ്യവും ഒരുമാതിരി സ്വഭാവമായിരിക്കും. കാരണം ഇവർക്ക് കോൾഡ് സഹിക്കാനേ പറ്റൂല. അമ്മര് അതെ ഉറക്കുണ്ടാവില്ല എന്തല്ലല്ലോ കളി കളിക്ക ചിത്രീ കളി നമ്മളാരും കളിക്കൂല. പക്ഷെ ഇവർക്ക് കോൾഡ് പിടിച്ചാൽ ഭയങ്കര വേറെ എന്ത് ഇവർ സഹിക്കും, പക്ഷെ കോൾഡ് ഇവർ സഹിക്കൂല. അപ്പൊ അതാണ് ഇപ്പൊ ഏകദേശം 2-3 ദിവസമായല്ലേ. ആ 2-3 ദിവസമായി കോൾഡ് പിടിച്ചിട്ട്. പിന്നെ പിന്നെ അത് മാത്രല്ല, വർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ഇത് വന്നിട്ടേ ഉള്ളു. അതിന്റെ അതാണ് ഈ ഒരു ഫോർമൽ ഡ്രസ്സില് അതൊക്കെ. അതെ, അതുകൊണ്ട് പോവാണ്ട് പ്രത്യേകിച്ച് ഒരു കമ്പനി ഇപ്പൊ പുതിയ മാറി, അതുകൊണ്ട് എന്തായാലും ലീവ് എടുക്കാനും കാര്യങ്ങളൊന്നും കഴിയില്ല. അപ്പൊ പിന്നെ ജലദോഷം പിടിച്ചാലും അങ്ങ് പോവല്ലേ. അപ്പൊ വന്നപ്പാട് പിന്നെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നിങ്ങള് തമ്മിലേ കണ്ട പോലെ തന്നെ നമ്മുടെ ഈ ഫസ്റ്റത്തെ യൂട്യൂബർ വന്നു. കഴിഞ്ഞ മാസേ വന്നു, പക്ഷെ നമുക്കത് അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. കാരണം അത് അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ അതിനെ പറ്റി പറയാം. അപ്പൊ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടാണ്. അപ്പൊ അതിനെ പറ്റി നമ്മൾ പറയാം. അപ്പൊ അതിനു മുമ്പേ നമ്മള് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റോറി ഉണ്ടാവുമല്ലോ, സ്റ്റോറി എന്നൊന്നും പറയാനില്ല. എന്നാലും നമ്മളെ ഒരു എന്താ പറയാ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആ. കാരണം വെച്ചാല് എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം കുറവാണ്, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാല് നമ്മള് എന്താ പറയാ, നമ്മള് കഷ്ടപ്പെട്ടതിന്റെ ഒരു ഇത് തന്നെ പറയാം അല്ലെ. കഷ്ടപ്പെട്ട് എന്ന ഇതാക്കി നമ്മൾ എത്രയോ പ്രാവശ്യം നിർത്താ നിർത്താ മതി, ഞാൻ നിർത്താൻ ആരും ഇവർ മോട്ടിവേറ്റ് ചെയ്യും. ഇവർ പറയും പിന്നെ നമ്മൾ തന്നെ വിചാരിക്കും എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ എന്താ പറയാ, ഇങ്ങനെ എന്താ സോഷ്യൽ മീഡിയ ഇങ്ങനെല്ലാം ഇതാക്കുന്ന എനിക്ക് ഇങ്ങനെ ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറാനൊക്കെ പറഞ്ഞു, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ച് അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ തുടങ്ങാം. എന്തെങ്കിലും ആവുകയാണ് കാട്ടി, ഇല്ലെങ്കിൽ പോട്ടെ, അത്ര ഉണ്ട്. കിട്ടി കിട്ടി പോയപ്പോ ഇന്ന് നമ്മള് ചോക്ലേറ്റ് സിനിമ എല്ലാം പറയുന്നില്ലേ അതേപോലെ അല്ല വേട്ടാ. നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ 1 വർഷമായി. 1 വർഷം കഴിഞ്ഞ ഡിസംബർ, അതെ ഡിസംബറിലാ തുടങ്ങിയത്. കാരണം വെച്ചാൽ നമ്മള് December 1st നമ്മള് നമ്മളെ ബുള്ളറ്റ് എടുക്കുന്നത്, പുതിയ ബുള്ളറ്റ് എടുക്കുന്നത് അല്ലെ. ഒരു കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ December 1st കഴിഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ദിവസം ഇവിടെ വീട്ടില് എന്റെ വീട്ടിലേക്ക് വന്നപ്പോ തന്നെ, മുന്നേ വീട്ടിൽ ഇവിടത്തേക്ക് വന്നപ്പോ തന്നെയാണ് നമ്മൾ എടുക്കാൻ സ്ഥലം. നമ്മൾ എന്തായാലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഞാനിങ്ങനെ മുന്നണ്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ഓരോരുത്തർ യൂട്യൂബ് ചാനൽ ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് വെറുതെ ഒന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട് അല്ലെ, എങ്ങനെ നമുക്ക് വെറുതെ ഒന്ന് ഇട്ട് നോക്കാം. അല്ലെങ്കിൽ ഫ്രൂട്ട് ബേ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ അങ്ങനെ പോകുന്ന വെറുതെ വീഡിയോ എടുത്തിട്ട് ഇടാന്ന് അത് വെറുതെ നമുക്കൊരു അന്റെ ഒരു ആഗ്രഹത്തിന് നമുക്ക് വെറുതെ ഒന്ന് എടുക്കാം. ഇടുന്നില്ല കേട്ടോ, വെറുതെ നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട്. അതൊരു കാരണം ആ വീഡിയോ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഭയങ്കര മടിയാ. പ്രത്യേകിച്ച് നമ്മൾ ഇന്റർവെൽ പറയുമ്പോ നമുക്ക് മീൻസ് എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കൂടി നമുക്ക് എന്തോ ഒരു ചമ്മൽ പോലെ മീൻസ് പ്രത്യേകിച്ച് ഇവറ പോലെ എന്തോ പോലെ. അപ്പൊ ഇങ്ങനെ കൊറേ ടേക്ക് എടുത്ത് ഇവർക്ക് ലാസ്റ്റ് ദേഷ്യം പിടിച്ച് മദ്യം എടുക്കണ്ട പോയിട്ട് ഞാൻ പറഞ്ഞിട്ട് പ്ലീസ് എങ്ങനെയാണ് എടുത്തിട്ട് ആ വീഡിയോ പക്ഷെ ആ വീഡിയോ ഒരു 2 ദിവസം കൊണ്ട് 2K എടുത്ത് കിട്ടി. അപ്പൊ നമുക്ക് ഒരു സബ്സ്ക്രൈബർ വരെ ഇല്ലാണ്ട് അങ്ങനെ ചെയ്തേക്കുന്നു.
അപ്പൊ നമുക്ക് കൂടി ഇൻട്രസ്റ്റ് ആയി മീൻസ് നമുക്ക് ആ ഒരു ഒന്നൊരു സബ്സ്ക്രൈബ് ആകെ അമ്മയുണ്ടല്ലോ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളു. അപ്പൊ നമുക്ക് ആ ഒരു 2K എല്ലാം ആയപ്പോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പൊ നമ്മൾ പിന്നെ മുന്നോട്ട് ഞാൻ പിന്നെ നമുക്ക് എടുത്ത് നോ മീൻസ് നമുക്ക് അങ്ങനെ വെറുതെ എടുത്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ പിന്നെ എടുത്ത് നോക്കിയ അല്ലെ. ഓരോ അങ്ങനെ കണ്ടിന്യൂസ് ഒന്നും വീഡിയോ ഇടയില്ല. നമുക്ക് എപ്പോഴാണ് എവിടെയെങ്കിലും പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അങ്ങനെ ഇങ്ങനെ അല്ലെ അങ്ങനത്തെ ആ സമയത്ത് മാത്രം. പിന്നെ ആ സമയത്തായിട്ട് നമ്മൾ മണാലി പോയിട്ടുണ്ടായിരുന്നു. അതെ ആ പോയ നമ്മള് ആ ടൈമിലുള്ളത് അങ്ങനെ ആ ഒരു ടൈമിനൊക്കെയുള്ള കുറച്ച് മീൻസ് കണ്ടിന്യൂസ് അല്ലെങ്കിലും എപ്പോഴെങ്കിലും ഇടും. പിന്നെ ആദ്യമേ നമ്മളിപ്പോ നമ്മളും സ്റ്റാർട്ടിങ് ആണ്, എന്നാലും നമ്മളെ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനോട് പറയാം കണ്ടിന്യൂസ് വീഡിയോ കണ്ടിന്യൂസ് ഡെയിലി ഇപ്പൊ നമുക്ക് എല്ലാം ഇടാൻ പറ്റില്ല. കണ്ടന്റ് ഉണ്ടല്ലോ അതും നമ്മള് ഈ വീഡിയോസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ കണ്ടന്റ്. മാക്സിമം ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോ കിട്ടാൻ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അതെ കറക്റ്റ് ആയിട്ട് ഇടുക. കാരണം നമ്മൾ അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും അല്ല സ്റ്റാർട്ടിങ്ങിൽ ഇട്ടോളുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോ ഇടും. ഇപ്പൊ ഒരു മൂന്നാല് മാസമായിട്ടാണ് നമ്മൾ ആഴ്ചയിൽ രണ്ടെണ്ണം വെച്ച് മിനിമം ഇടാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ കുറച്ച് പത്ത് ഒരു ഏകദേശം 10-15 ദിവസം നമ്മളിപ്പോ ഇടാത്തത്. അതിന് മുന്നേ വരെ നമ്മൾ ഏകദേശം അധികം ഗ്യാപ്പ് ഇടാണ്ട് തന്നെ ഇട്ടോണ്ട് നിന്നിരുന്നു. ഒരു ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ വെച്ചിട്ടെങ്കിൽ മിനിമം ഇടാറുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു നമ്മുടെ ജേണി. അതെ അപ്പം നമുക്ക് ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പൊ യൂട്യൂബ് റവന്യൂ വന്നത്. അത് ഞാൻ പറഞ്ഞില്ല അതിന്റെ കാരണം വെച്ചാൽ ഇത്രയും ലേറ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടയില്ല. അതുണ്ട്. പിന്നെ മോണിറ്റൈസേഷൻ ഓണായിട്ട് ഏകദേശം രണ്ട് മാസമായിട്ടേ ഉള്ളൂ. ഓണായിട്ട് ഇപ്പൊ എല്ലാരും ചിലർക്ക് അറിയാൻ പറ്റില്ല, അറിയാമല്ലോ, ഒരുവിധ ആൾക്കെല്ലാം അറിയാൻ പറ്റും എങ്ങനെ യൂട്യൂബ് പൈസ കിട്ടുക വെറുതെ വീഡിയോ ഇട്ട് കിട്ടില്ല. നമ്മളെ ഇടുന്ന വീഡിയോന്റെ ഇടയ്ക്ക് ഓരോ പരസ്യങ്ങൾ വരുമല്ലോ, ആ പരസ്യത്തിലാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ റുപ്പിയിലല്ല യൂട്യൂബ് എന്ന് പറയുന്നത്, ഡോളറിലാണ് വരുന്നത്. അപ്പൊ ഒരു ഡോളർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഒരു ഡോളർ എന്ന് വെച്ചാൽ ഒരു 80-85 രൂപേന്റെ ഇടയിലായിട്ട് വരുന്നത്. ഇങ്ങനെ ഡോളറിന്റെ വാല്യൂ മാറുമല്ലോ. അപ്പൊ അത് അത് കണക്കാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ നമ്മുടെ യൂട്യൂബിന്റെ അക്കൗണ്ടിലേക്ക് വരും, ആഡ്സെൻസ് അക്കൗണ്ട് വരും. ആഡ്സെൻസ് മീൻസ് ഈ പരസ്യം ഇടുന്നത് ആഡ്സെൻസ് ആണ്. അപ്പൊ ആഡ്സെൻസിന്റെ അക്കൗണ്ടിലേക്കാണ് പൈസ വരിക. അപ്പൊ അതൊരു $100 മിനിമം, ഏറ്റവും കുറഞ്ഞ $100 ആയാലും മാത്രമേ നമുക്കത് കയ്യിലേക്ക് എടുക്കാൻ പറ്റൂ, ആ ക്യാഷ് നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പൊ $100 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം കൂടിക്കാൻ എത്ര ഉണ്ടാവുന്നു, $100 മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അക്കൗണ്ട് വരുന്നത് ചിലപ്പോൾ അതിൽ കൂടുതൽ അങ്ങനെയല്ലോ ഉണ്ടാവും. പക്ഷെ അതിപ്പോ നമ്മൾ നമുക്കിപ്പോ എത്ര എമൗണ്ട് ഫസ്റ്റ് കിട്ടിയെന്ന് നമ്മൾ പറയുന്നില്ല, കാരണം അത് പറയാൻ പാടില്ല എന്നാണ് യൂട്യൂബിന്റെ പോളിസി പ്രകാരം പറയാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചാനലിൽ പോയി പോകും. അപ്പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മളിപ്പോ പറയുന്നില്ല. ഏകദേശം നിങ്ങൾക്ക് എന്തായാലും ഊഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത കറക്റ്റ് അത്രയല്ല, അതിൽ കൂടെ അതെ കൊറയാൻ പറ്റില്ല. നമ്മളിത് വീഡിയോ ആദ്യമായിട്ട് ഫസ്റ്റ് ഇടുമ്പോ തന്നെ നെഗറ്റീവ് അടിച്ച ആൾക്കാരുടെ ഇഷ്ടം പോലെ ഉണ്ട്, കൊറേ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളെ മീൻസ് നമ്മളെ അറിയുന്ന ആൾക്കാർ, നമ്മളെ നല്ലോണം ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ നെഗറ്റീവ് അടിച്ച കൊറേ ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, പ്രത്യേകിച്ച് നമുക്ക് മീൻസ് ഇതിനെ പറ്റി കൂടുതൽ അറിയില്ല. ഇങ്ങനെ ഓവറായി നമ്മൾ എങ്ങനെയാണോ അങ്ങനെയല്ലേ പ്രസന്റ് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഭയങ്കര ആണ്. പ്രത്യേകിച്ച് അന്റി എല്ലാം സ്ലാങ്ങും ഇതെല്ലാം ഒരുമാതിരി സംസാരമൊക്കെ അല്ലേ. മീൻസ് ക്യാഷ് അങ്ങനെ സ്ലാങ്ങിന്റെ മാത്രല്ല, മീൻസ് നമ്മളെ ഇടുന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ ഈ വർത്തമാനം പറഞ്ഞത് അത് മാത്രല്ല, വേറെയും കുറെ കാര്യങ്ങളിലെല്ലാം വെറുതെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയാം എന്തിനാ വെറുതെ മീൻസ് അങ്ങനെ പറയാം. പിന്നെ അത് മാത്രമല്ല, നമ്മളെ വീഡിയോസ് നമ്മൾ മാത്രല്ല വേറെ ആൾക്കാരും വരുന്നുണ്ട്. അപ്പൊ ചില എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായില്ല എന്ന് പറയില്ല, എല്ലാവർക്കും പക്ഷെ ഇഷ്ടപ്പെടണമെന്നില്ല. വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മള് ജസ്റ്റ് ഇങ്ങനെ എല്ലാരും ഇപ്പൊ നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ വേറെ ആൾക്കാരെ വീഡിയോ അടിക്കാൻ വിചാരിക്കും. സിമ്പിൾ അല്ലേ, ഇത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എല്ലാവരും പേരിക്കും. പക്ഷെ എടുക്കുമ്പോഴും അതിന്റെ പുറകിൽ ഇങ്ങനെ കളിക്കുമ്പോഴും കൊറേ കഷ്ടപ്പെടും. ഒരു വീഡിയോ നമ്മളിപ്പോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതിന്റെ പുറകിൽ നമ്മൾ കൊറേ കഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് എന്റെ ഞാൻ പ്രസന്റേഷൻ മാത്രമേ ഉള്ളൂ, എനിക്ക് അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്യലില്ല. എഡിറ്റിംഗ് ആയിക്കോട്ടെ, പിന്നെ അത് കൂടാണ്ട് കൊറേ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്യണം അല്ലെ. മോണിറ്റൈസേഷൻ ഓണാൻ തന്നെ എന്തല്ലോ മറ്റേന്ന് 1000 subs നമ്മൾക്കിപ്പം യൂട്യൂബിൽ നിന്ന് പൈസ വരാൻ തുടങ്ങിയിട്ടെങ്കിൽ 1000 subscriber മിനിമം വേണം. 4000 വാച്ചിങ് ആവണം, അതാവാനാണ്, അതാണ് യൂട്യൂബ് മോണിറ്റൈസ്.
ശേഷമുള്ള ഏറ്റവും വലിയ ക്രൈറ്റീരിയ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് പൈസ കിട്ടാൻ നോക്കാം. അപ്പൊ അത് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആവാൻ ഏകദേശം 8 മാസം എടുത്തു. കൂടാണ്ട് അത് കഴിഞ്ഞ വേറെ എന്തൊക്കെയോ ചെയ്യാൻ പരിപാടീസ് ഉണ്ട്. എന്നാലും മാത്രമേ നമുക്ക് ഇതൊക്കെ കിട്ടൂ. കാരണം പിന്നെ നമ്മുടെ ഐഡി വെരിഫിക്കേഷൻ ഉണ്ട്. പിന്നെ അതിന്റെ നമ്മുടെ വീട്ടിലേക്ക് ഒരു പിൻകോഡ് ഇവർ അയക്കും. അപ്പൊ ആ പിൻകോഡ് നമ്മുടെ യൂട്യൂബിലേക്ക് കറക്റ്റ് അടിച്ചോട്ടോ. അങ്ങനത്തെ കൊറേ കുറച്ച് ഞാൻ അതൊന്നും നോക്കി നമുക്കും അതൊന്നും അറിയണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുണ്ട്. അതിപ്പോ നിങ്ങളിപ്പോ യൂട്യൂബിലുള്ള ആൾക്കാരൊക്കെ അത് നോക്കിയാൽ മനസ്സിലാക്കും. വീഡിയോസ് ഇടും, അപ്ലോഡ് ചെയ്യുന്നതിന്റെ പുറകിൽ കൊറേ പണിയുണ്ട്. അത് വെക്ക്, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ കുറെ ടൈം എടുക്കും. ചിലപ്പോ നെറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ടൈം എടുക്കും. പിന്നെ കുറെ സെറ്റിംഗ്സ് എല്ലാം ചെയ്യാനുണ്ടാവും. എന്നാലും മാത്രം നമ്മള് വീഡിയോ കുറച്ച് റീച്ച് ഒക്കെ കിട്ടും. വെറുതെ അങ്ങനെ ഇട്ടാ കിട്ടില്ല, അതിന്റെ പുറകിൽ കുറച്ച് പണിയുണ്ട്. അതൊന്നും പിന്നെ ഞാനൊന്നും നോക്കാത്തോളാം. നമ്മളൊരു വീഡിയോ ഇടുമ്പോ അതിന്റെ ഉള്ളില് കുറെ കൊറേ കഷ്ടപ്പാണ്. കാരണം ഇവരെ വർക്കിനാണ് പോയി വന്ന് രാത്രി ആയിരിക്കും എഡിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് പിന്നെ ആ ഒരു സമയത്ത് നമ്മള് വിചാരിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോ ഇടാൻ പറ്റണം. അപ്പൊ ഇന്ന് 7 മണിക്ക് ഇടണം വെച്ചാൽ 7 മണിക്ക് ഇടണ്ടിട്ടുള്ള നമ്മുടെ ഇതുണ്ട്. കാരണം ആ സമയത്ത് ഒരു ഇത്ര സമയം ചില സമയത്ത് നമുക്ക് നെറ്റ് ഒന്നും കിട്ടൂല. മീൻസ് നെറ്റ് കുറവും കാര്യങ്ങളും ഇവറപ്പാട് വണ്ടി എടുത്ത് പുറത്തെ ഇടങ്ങളും പോയിട്ട് മീൻസ് ടൗണിലെല്ലാം പോയി നെറ്റ് കിട്ടിക്കണ്ടിട്ട് കളിക്കും. ചില സമയത്ത് നാളെ ഇടുന്ന രാത്രി ഉറങ്ങുമ്പോൾ അപ്ലോഡ് വെച്ചിട്ട് പോകും. അപ്പൊ രാവിലത്തെ കഴിഞ്ഞിട്ടും അങ്ങനെയെല്ലാം കുറെ ചില സമയത്ത് ആവുകയില്ല. അതായാലും വലിയ കോമഡി. ചില സമയത്ത് എന്തെങ്കിലും ബാറ്ററി ഇതായിട്ടോ അല്ലെങ്കിൽ അപ്ലോഡ് വെച്ച് രാവിലെ നോക്കുമ്പോൾ ഫോൺ ഓഫ് ആയിട്ടോ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടിട്ട് നമുക്കിപ്പോ ഇങ്ങനെ കിട്ടുമ്പോ ഭയങ്കര സന്തോഷം. മുന്നേ സന്തോഷം സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുത്തേ പറ്റൂ. ഞാൻ ഡ്രസ് വരെ മാറ്റില്ല. ഞാൻ വന്നപ്പോ വെയിറ്റ് ചെയ്തിരുന്ന. കാരണം വെച്ചാല് ആ ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും ഇങ്ങനെ അറിയിക്കണം എന്നൊക്കെ തോന്നി. ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ അല്ലാണ്ട് എന്താ പറയാ അല്ലാണ്ട് ഇതാക്കുന്നൊരു നാളെ എടുക്കുമ്പോ ആ ഒരു ഇതെല്ലാം അങ്ങ് പോയി കഴിഞ്ഞല്ലോ. അപ്പൊ ഇന്ന് തന്നെ എടുക്കുമ്പോ ആ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെ നിങ്ങളെ അറിയിക്കണം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ എടുത്തത്. ഇനിയിപ്പോ നമുക്ക് പോവാനും ഉണ്ട് എന്ന് അല്ലെ, ഒരു സ്ഥലത്ത് പോവാനുണ്ട്, അങ്ങോട്ടേക്കും പോണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എവിടെ പോകുന്നുണ്ട്, ഫസ്റ്റ് നമുക്ക് ഇത് എടുത്തിട്ട് പോയാ മതി. അങ്ങനെയാണ് ഇവർ പിടിച്ചുകടി എടുത്തത്. അത് ഈ ഡ്രസ്സിൽ തന്നെ. അപ്പൊ ഇനി അധികം പറഞ്ഞ് ഇതാക്കുന്നില്ല. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഉണ്ട്, പറയാൻ പറ്റാത്തോണ്ട് നമുക്കിപ്പോ എത്ര കിട്ടിയതെന്ന് പറയാൻ പറ്റില്ല. 100 ഡോളറിന്റെ മുകളിലാണ്. അതെല്ലാം എടുക്കാൻ പറ്റും. കാരണം മിനിമം അത് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അത് കിട്ടി. ഇനി പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത മാസം ഇത്ര തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോ ഇനി കുറവായിരിക്കും, ചിലപ്പോ ഇനി കൂടുതലായിരിക്കും. അത് നമ്മള് വീഡിയോ കിട്ടണം. കാരണം എന്ന് വെച്ചാൽ നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. വെറുതെ പോയിട്ട് കിട്ടില്ലല്ലോ. അനുസരിച്ച് ചില 1000 വ്യൂസിന് എത്ര പൈസ കിട്ടുന്നു. പക്ഷെ അങ്ങനെയല്ല, അത് നമ്മള് ഒരു നമ്മുടെ ഒരു വീഡിയോ ഒരാൾ എത്ര സമയം കാണുന്നു അതിലൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആ ഇത് വരുന്നത്, നമുക്ക് ആ എമൗണ്ട് കിട്ടാം. അപ്പൊ അടുത്ത മാസം ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇടാണ്ട് വെറുതെ കഴിഞ്ഞാൽ അടുത്ത മാസം പൈസ കിട്ടാൻ കണ്ടന്റും ഇല്ല. അടുത്ത മാസം എനിക്ക് വലിയ പ്രതീക്ഷ കണ്ടന്റ് വലിയ ശാപം നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളെ ആരെങ്കിലും ചെയ്യുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടാൽ മാത്രമേ എന്തെങ്കിലും കാര്യമുണ്ടാവും. കണ്ടിന്യൂസ് ആഴ്ചയിൽ 2 വീഡിയോ മിനിമം ഇടാൻ നോക്കും. മിനിമം ഇടാൻ നോക്കുക. നമ്മൾ ഇടാൻ നോക്കുന്നുണ്ട് മാക്സിമം. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ സുഖമില്ലാണ്ടല്ലേ, അങ്ങനെയല്ല ആയിപ്പോയാണ്ടാണ് നമുക്ക് ഇടാൻ പറ്റാത്. അപ്പൊ ഇനി നമ്മൾ എന്തായാലും മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ശ്രമിക്കുന്നല്ല, നമ്മൾ ഇടും. ഞാൻ എന്തെങ്കിലും മുന്നണ്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഞാൻ വേക്കുന്നത് കുറച്ച് കുക്കിംഗ് എല്ലാം ഇടാന്നല്ല വിചാരിക്കുന്നത്. പിന്നെ എന്റെ കുക്കിംഗ് ആയതുകൊണ്ടാണ് ഞാൻ അപ്പൊ എന്താ ലേഖ അടിപ്പിക്കുന്നില്ല. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പൊ ഇത്രയും കാലം നമ്മളെ സപ്പോർട്ട്. അപ്പൊ അത് ഇടക്കൊന്ന് കട്ടായി പോയിട്ടാ, മെമ്മറി ഫുൾ ആയിട്ട്. ഇപ്പൊ ഐഫോൺ ആയതുകൊണ്ട് ഐഫോണിൽ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനു മുമ്പ് എടുത്ത വീഡിയോ നല്ല സൈസ് ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും ഡിലീറ്റ് ആക്കില്ല. ഇപ്പൊ ഡിലീറ്റ് ആക്കിയാലായിരുന്നു മെമ്മറി കിട്ടിയത്. അപ്പൊ നമ്മള് പറഞ്ഞോണ്ട് ഞാനേട്ടാ പറഞ്ഞോണ്ട്. അപ്പൊ പറഞ്ഞു തന്നത് എന്താ പറയാ, നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ കഴിയില്ല, നമ്മളെ വീഡിയോസ് ഇപ്പോ സബ്സ്ക്രൈബ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് വീഡിയോസ് കാണുന്നത്. കാരണം നമുക്കത് വൈറ്റ് സ്റ്റുഡിയോ നോക്കിയാൽ മനസ്സിലാവും, അനലിസ്റ്റിക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ ചെയ്യാത്ത ആൾക്കാരെ കാണുന്നത്. അപ്പൊ അങ്ങനെ കാണുന്ന ആൾക്കാർ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാം. പ്രത്യേകിച്ച് കാരണം വെച്ചാൽ നമ്മളെന്ന് വെച്ചാല് എന്താ പറയാ, നമ്മളൊരു ഒരു എന്താ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ഒന്നും ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ല അല്ലെ. ഒരു റീൽസ് ആയിക്കോട്ടെ, ടിക്ടോക്ക് ആയിക്കോട്ടെ, അങ്ങനെ ഒന്നും നമ്മൾ ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. നമ്മൾ താഴെ സീറോ എന്ന് വരുന്ന ആൾക്കാരാണ്. കാരണം വെച്ചാല് ഇപ്പോഴാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലെല്ലാം കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ചും അത്രയല്ല, എന്നാലും കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ കുറച്ച് റീലൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഇടുന്നത്. ഇതിന് മുന്നേ നമ്മൾ ആദ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇടയില്ല. നമ്മൾ ശരി 1-2 ഫോട്ടോസ് അങ്ങനെയൊക്കെ മാത്രം, പിന്നെ ചാറ്റിംഗ്
ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതായിരുന്നു. പക്ഷെ ഇപ്പഴാണ് നമ്മള് താഴെ ശരിക്കും പറഞ്ഞാൽ സീറോ എന്ന് വരുന്ന ആൾക്കാരാ. അപ്പം എന്താ പറയാ, എല്ലാരും നമ്മളിപ്പം സീറോ എന്ന് എത്തിയില്ലേ, അപ്പൊ അതിന്ന് കുറച്ചും കൂടി കേറി കേറി വരാൻ എല്ലാരെയും സപ്പോർട്ടും അതേപോലെ എല്ലാരെയും എന്താ പറയാ എല്ലാം പ്രാർത്ഥനയും എല്ലാം വേണം എന്ന് തന്നെ പറയാം. അപ്പൊ ഇത്രയും കാലം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നമ്മൾ രണ്ടാളെയും വക താങ്ക്സ് ഉണ്ട്. നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സന്തോഷം നിങ്ങൾ കാരണം തന്നെയാണ് കിട്ടിയത്. അപ്പൊ അതിന് എല്ലാവർക്കും താങ്ക് യു. അതെ, പിന്നെന്താ, അപ്പൊ ഇനി പറഞ്ഞിട്ടില്ല കൊറേ ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. വാട്സപ്പിൽ മാത്രമല്ല ഇൻസ്റ്റയിലും, അതെ നല്ല വീഡിയോ ആണ്. പിന്നെ ഓരോ ഓരോന്ന് ചെയ്യോ, മീൻസ് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ചെയ്യോ അങ്ങനെ ചെയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റയില് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചിലര് ലൈക്ക് ചെയ്യാൻ മറന്നു ചോദിക്കുന്ന സമയത്തൊക്കെ. അപ്പം എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും മീൻസ് എന്താ പറയാ, എന്തെങ്കിലും ഇത് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതേപോലെ നമ്മളെ എന്തായാലും നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കുന്നുണ്ട്, എപ്പോഴും ഞാൻ പറയും. പക്ഷെ ഇവർക്ക് കൊടുക്കല്ലേ, ഇവരാണ് എല്ലാം എഡിറ്റ് ചെയ്യുന്ന ആള്, പക്ഷെ ഇവർക്ക് കൊടുക്കല്ല. ഞാൻ ഇപ്പഴത്താണ് ശ്രദ്ധിച്ചത്. അപ്പൊ അതിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഈ വീഡിയോ പ്രത്യേകിച്ച് ഞാൻ തന്നെ നമ്മൾ ഒന്ന് വെരിഫൈ ചെയ്യുന്നതായിരിക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടി കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതുകൂടി എല്ലാം ഒന്ന് ഫോളോ ചെയ്യാം. അപ്പം അപ്പൊ ഓക്കെ, അതെ ഇനി പറയുന്നില്ല. അപ്പൊ ഓക്കെ, ബൈ ബൈ.